കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് വൻതോതിൽ കള്ളനോട്ടുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. പാക് ചാരസംഘടനയായ ISI ആണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ ഉറവിടങ്ങളും അവർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചു. ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ നയതന്ത്ര ബന്ധങ്ങളാണ് അവർ പ്രധാനമായി ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെത്തിക്കുന്ന വ്യാജ ഇന്ത്യൻ കറൻസികൾ ഭീകര പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളിയായ യൂനസ് അൻസാരിയെയും 3 പാകിസ്ഥാനികളെയും കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് 77 മില്യൺ വ്യാജ ഇന്ത്യൻ കറൻസിയാണ് പിടിച്ചെടുത്തത്. കാഠ്മണ്ഡുവിലെ ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ യൂനസ് നേപ്പാളിൽ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ മാസം 22-നാണ് ഖാലിസ്ഥാൻ വിഘടനവാദികളുമായി ബന്ധമുള്ള സിഖുകാരിൽ നിന്ന് 1 മില്യൺ വ്യാജ ഇന്ത്യൻ കറൻസി പിടിച്ചെടുത്തത്. AK-47 തോക്കുകളും ഗ്രനേഡുകളും സാറ്റലൈറ്റ് ഫോണുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പഞ്ചാബിൽ ഡ്രോണുകൾ വഴി പാകിസ്ഥാൻ ആയുധങ്ങൾ ഇറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ മാസം 25-ന് ധാക്കയിൽ നിന്ന് 4.95 മില്യൺ വ്യാജ ഇന്ത്യൻ കറൻസികളും പിടിച്ചെടുത്തിരുന്നു. ഇവയൊക്കെ തന്നെ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താനായി പാക് ചാർ സംഘടന നൽകിയതായാണ് സൂചന. ബംഗ്ലാദേശും ശ്രീലങ്കയും കൂടാതെ ദുബായ്, ക്വാലാലംപൂർ, ഹോങ്കോങ്, ദോഹ വഴിയും ഇത്തരത്തിൽ രാജ്യത്ത് വ്യാജ കറൻസികൾ എത്തുന്നതായാണ് നിഗമനം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ വർഷം കോതമംഗലം തട്ടേക്കാട് ചെക്ക് പോസ്റ്റിൽ കള്ളനോട്ട് പിടികൂടിയ കേസ് NIA ഏറ്റെടുത്തിരുന്നു. ദേശവിരുദ്ധ ബന്ധം കേസിനുണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടത്. 2019 സെപ്റ്റംബറിൽ തളിപ്പറമ്പ് നിന്നും രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയ 8 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ ഭീകരവാദ പ്രവർത്തനം, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കാർക്കൽ തുടങ്ങിയ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. വെബ് ഡെസ്ക്, തത്തമ്മി ന്യൂസ്.